ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങക്ക് 7 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ വലിയൊരു വാദം എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? കാണ്ട് റൺ എ ബിസിനസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ മണ്ഡലത്തിലെ അല്ലെങ്കിൽ എൻ്റെ ജില്ലയിലെ 2 ട്രാക്കോ കേബിളും അതുപോലെ തന്നെ എൻ്റെ മണ്ഡലത്തിലെ പ്രിയദർശിനി മില്ലും മാത്രം എടുത്താൽ മതി. എൻ്റെ മണ്ഡലത്തിലെ പ്രിയദർശിനി മില്ല് 300 ആളുകളാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കോട്ടൺ നൂൽ ഉൽപ്പാദനത്തിനായി തുടങ്ങിയ സ്ഥാപനമാണ്. പക്ഷെ മാർജിൻ കിട്ടാതെ പ്രതിസന്ധിയിലായ ഈ സ്ഥാപനത്തെ ഒരു സർക്കാർ സംവിധാനം സംരക്ഷിക്കാൻ വന്നില്ല. അതുകൊണ്ട് പോളിസ്റ്റർ കോട്ടൺ ഉണ്ടാക്കുന്നതിലേക്ക് തിരിയേണ്ടി വന്നു. കരകയറുന്ന അവസ്ഥയിലെത്തി. പക്ഷെ അപ്പോൾ വീണ്ടും വില്ലനായി കടന്നു വന്നു ഇലക്ട്രിസിറ്റി ബില്ല്. കുടിശ്ശിക അടയ്ക്കാത്തതിൻ്റെ പേരിൽ കറണ്ട് കട്ടി വന്നായി. കറണ്ട് കട്ടി ചെയ്താൽ പൂട്ടി പോകത്തില്ലേ? ഞാനും കൂടെ ഇടപെട്ട് ആ കുടിശ്ശിക ഒരു ഭാഗം അടപ്പിച്ച് ഇത് ഒഴിവാക്കണം എന്ന സാവകാശം ആവശ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടും 15 പൂട്ടിക്കിടക്കേണ്ടി വന്നു. അതേസമയം ഇത്ര തന്നെ പ്രശ്നങ്ങളുള്ള മറ്റ് ചില സ്ഥാപനങ്ങൾ, അവര് ഇത്രയും തുക അടയ്ക്കാതെ തന്നെ അവർ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് ഇരട്ട നീതിയല്ലേ? 2 ചിറ്റമ്മ നയം തന്നെ ഞാൻ പറയും. പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് പറഞ്ഞവർ, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ, അവരുടെ മേൽനോട്ടത്തിൽ തന്നെ പുതുപ്പള്ളിയിലെയും കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം അടച്ചു പൂട്ടുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ താൽക്കാലികമാണെങ്കിൽ പോലും അടച്ചു പൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ട്രാക്കോ കേബിൾ സർ, മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് ഈ സംസ്ഥാനത്തിൻ്റെ. ഒന്ന് തിരുവല്ലയിലുണ്ട്, മറ്റൊന്ന് എറണാകുളത്താണ്, അതുപോലെ തന്നെ ധർമ്മടത്താണ്. ഇതും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനമാണ്. KSEBക്ക് വേണ്ടി ഉന്നത നിലവാരമുള്ള ACSR, LIT, HT, UG ഉൽപ്പാദിപ്പിക്കുന്നതും 100 ആൾക്കാർ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ട്രാക്കോ കേബിൾ. ഇത് പൂർണ്ണമായി ഉൽപ്പാദനം നിർത്തിയിരിക്കുക. അതുപോലെ തന്നെ 8 തിരുവല്ലയിലും എറണാകുളത്തും ശമ്പളം കിട്ടുന്നില്ല സർ. ഇത് എന്തൊരു സാഹചര്യമാണ്? ഇവർ നടത്തിയ പട്ടിണി സമരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. എനിക്ക് നേരിട്ട് അറിയാം സാർ നടക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത്. ഇതാണോ സാർ ഈസ് ഓഫ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? ഇതാണോ സർക്കാരിൻ്റെ മികച്ച വ്യവസായ നയം? ഇന്ന് വിവിധ സ്ഥാപനങ്ങൾ, കേരള ഓട്ടോമൊബൈൽസ്, ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ, ട്രാവൻകൂർ സിമെന്റ്സ്, ട്രാക്കോ കേബിൾസ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇവിടെ എല്ലാം ശമ്പളം മുടങ്ങിയിരിക്കുക. അതിനുള്ള ന്യായം പറയുന്നത് ജീവനക്കാരെ പിരിച്ചുവിടുന്നില്ല എന്നുള്ള ന്യായം മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ശമ്പളമില്ലാതെ എത്ര നാൾ ഇവർ പ്രവർത്തിക്കും? അതുകൊണ്ട് തന്നെ അത്യാവശ്യമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടണം. അതുപോലെ തന്നെ കോട്ടയം അപ്പാരൽസും സിമെന്റ്സും രണ്ടും പ്രതിസന്ധിയിലാണ്. ആദരണീയനായ മന്ത്രിയുടെ ഇടപെടൽ ഇവിടെയും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ കോട്ടയം റബ്ബർ പാർക്കിന് ഇതുവരെ ഭൂമി അലോട്ട് ചെയ്തിട്ടില്ല. അങ്ങയുടെ ഇടപെടൽ ഇവിടെയും ആവശ്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ഒത്തിരി പേർ വിദേശത്തേക്ക് പോവുകയാണ്. കോട്ടയത്തു നിന്ന് ഒത്തിരി പേർ വിദേശത്തേക്ക് പോകുന്നുണ്ട് ജീവന ഉപാധിക്ക് വേണ്ടി. അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു IT പാർക്കിന്റെ ആവശ്യകത നമ്മുടെ സംസ്ഥാനത്തിനും കോട്ടയത്തിനും അനിവാര്യമാണ്. കോട്ടയത്തിന് IT പാർക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം പുതുപ്പള്ളിയിൽ അതിനുവേണ്ടിയുള്ള സ്ഥലവും ഞങ്ങൾ ഏറ്റെടുത്ത് നൽകാൻ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ആശ്വാസകിരണവും ശ്രുതി തരംഗവും, ഈ 2 മികച്ച പദ്ധതികൾ UDF സർക്കാർ കൊണ്ടുവന്ന, ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക്, കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയും മറ്റത് ആശാകിരണം എന്നുള്ളത് കൂട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതിയാണ്. ഈ 2 പദ്ധതികൾക്കും ഇന്ന് എന്താണ് അവസ്ഥയെന്ന് ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വ്യവസായ സൗഹൃദ പട്ടികയിൽ 28 സ്ഥാനത്ത് നിന്ന് 15 സ്ഥാനത്ത് നിന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? 1 സ്ഥാനത്തുള്ള ഗുജറാത്തിന് 71.14 പക്ഷേ കേരളത്തിനുള്ളത് 22.87 അല്ലെങ്കിൽ 8-7. അതിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ള സംസ്ഥാനങ്ങൾ പുറകെ പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ 1 എത്തിയിരിക്കുന്നത്, അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻമെന്റിന്റെ കാര്യത്തിലും മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം എന്താണ്? 15,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണം 2026 എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ 5,000 ആയിട്ടുള്ളൂ. അടുത്ത 2 കൊണ്ട് എങ്ങനെ കൂടും എന്ന് കാണേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ള സംസ്ഥാനത്തിനെ നോക്കണമെന്നാണ് പറയുന്നത്. കർണാടകത്തിൽ നോക്കാൻ പറഞ്ഞു. ഇന്നിപ്പം തമിഴ്നാടിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. $1.1 trillion ബിസിനസ്സാണ് 2030 ആഗ്രഹിക്കുന്നത് അവർ. അവർ 41 SEZ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ DMK സർക്കാർ അവിടെ വന്നതിന് ശേഷം 132 ധാരണാപത്രം എഴുതിയിട്ടുണ്ട്. 95,000 crore ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ സംസ്ഥാന സർക്കാരും അതേ സമയത്ത് വന്നതല്ലേ? എത്രത്തോളം കൊണ്ടുവരുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരും സാധിച്ചു നമ്മുടെ നാട്ടിൽ? അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് 1.5 crore രൂപയുടെ ഉൽപ്പന്നം വരുന്നുണ്ട്.
ആ ഇത് വിതരണം ചെയ്യുന്ന കമ്പനി പോലും ഇന്ന് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും അവസാനം തന്നെ ഒരു പ്രമുഖമായ ഒരു കമ്പനി മാറി. കാരണം എന്താ? ഇലക്ട്രിസിറ്റി ബില്ല്, കേറ്റർക്ക് കൂലി, തൊഴിൽ കൂലി എന്നിവയാണ് അതിന്റെ കാരണം. ഈ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അവകാശവാദം സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ ഇൻഡസ്ട്രീസിൽ 100,000 ആരംഭിച്ചിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം അറിയാം. ബോംബിനെ ഒരു കുടിൽ വ്യവസായി മാറ്റാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. നമുക്കിന്ന് തന്നെ ഒരു വ്യക്തി അത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീമതി എം സീന. അവർ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ബോംബ് ഹബ്ബുണ്ട്. ബോംബ് ഹബ്ബുള്ളതുകൊണ്ടാണല്ലോ, ബോംബ് നിർമ്മാണ കേന്ദ്രമുള്ളതുകൊണ്ടാണ് ഇവിടെ ബോംബ് പൊട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞത് എം സീന. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ ജീവന ഭീഷണിയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനോട് നന്ദിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ തോറ്റു? ഇലക്ഷൻ തോറ്റതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഞങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം തന്നില്ല. ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുക. കാരണം കോൺഗ്രസിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിൽ കിട്ടിയത്. അപ്പം അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങൾ ബി ജെ പിയുമായിട്ടുള്ള പോരാട്ടത്തിലില്ല എന്നുള്ളത്. അത് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ പറയുകയുണ്ടായി, വാട്ടർ സ്പോർട്സിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു, അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്, അല്ലെങ്കിൽ ഇതിനെതിരെ പല പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സർക്കാർ ഇവിടെ സീ പ്ലെയിൻ കൊണ്ടുവന്നു. ആ സീ പ്ലെയിനെ എതിർത്ത ലോബിയായിരിക്കും സാർ അതായിരിക്കും, അതേ ലോബിയായിരിക്കും ഈ ലോബി. വാട്ടർ സ്പോർട്സിനെതിരെ പ്രവർത്തിക്കുന്ന അതേ ലോബി തന്നെയായിരിക്കും. കാരണം സീ പ്ലെയിൻ വന്നപ്പോൾ മീൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. മീൻ മരിക്കുന്നതുകൊണ്ട് സീ പ്ലെയിൻ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ ലോബി തന്നെയായിരിക്കും സാർ വാട്ടർ സ്പോർട്സിനെതിരെയും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എല്ലാം എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു.